നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കോപ്പ ഡി ഫ്രാൻസ് മത്സരത്തിൽ എതിരില്ലാത്ത 7 ഗോളുകൾക്കായിരുന്നു ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജി വിജയിച്ചിരുന്നത്. സൂപ്പർ താരം കിലിയൻ എംബപ്പെ ആ ഒരു മത്സരത്തിൽ 5 ഗോളുകൾ കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം പി എസ് ജിയുടെ നായകനായ മാർക്കിഞ്ഞോസ് ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സ്ഥാനം വഹിച്ചിരുന്നത് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെയായിരുന്നു. അതായത് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം കിലിയൻ എംബപ്പെക്ക് നൽകി എന്നുള്ള കാര്യം പി എസ് ജിയുടെ പരിശീലകനായ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ പി എസ് ജിയുടെ സൂപ്പർ താരമായ പ്രസനൽ കിംബെമ്പെ രംഗത്ത് വന്നിരുന്നു. അതായത് തന്നെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് തൻ്റെ അറിവോട് കൂടിയല്ല എന്നായിരുന്നു പ്രസനൽ കിംബെമ്പെ പരസ്യമായി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇത് വിവാദമായതോടുകൂടി പി എസ് ജിയുടെ പരിശീലകനായ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ പ്രസനൽ കിംബെമ്പെയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. RMC സ്പോട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ കിംബെമ്പെ എന്തൊക്കെയാണ് വിശദീകരണമായിക്കൊണ്ട് പി എസ് ജിയുടെ പരിശീലകന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് അവ്യക്തമായ ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും പി എസ് ജിയിൽ ആ ഒരു ക്യാപ്റ്റൻസി വിവാദം അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പി എസ് ജിയുടെ ക്യാപ്റ്റനായിക്കൊണ്ട് ബ്രസീലിയൻ സൂപ്പർ താരമായ മാർക്കിഞ്ഞോസ് തന്നെയാണ് തുടരുക. പിന്നീട് അതിന് താഴെ 4 വൈസ് ക്യാപ്റ്റന്മാരാണ് ഉണ്ടാവുക. എംബപ്പെ, കിംബെമ്പെ, വെറാറ്റി, സെർജിയോ റാമോസ് എന്നിവരാണ് വൈസ് ക്യാപ്റ്റന്മാർ. പക്ഷേ ഇവർക്കിടയിൽ ഒരു കൃത്യമായ ഓർഡർ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. അതായത് മാർക്കിഞ്ഞോസിൻ്റെ അഭാവത്തിൽ ഈ 4 പേരിൽ ആര് വേണമെങ്കിലും ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ എന്നിവർക്ക് ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനങ്ങളിൽ യാതൊരുവിധ റോളും ഇല്ല എന്നുള്ളതാണ്. അത് അവരുടെ ആരാധകർക്കിടയിൽ ചെറിയ രൂപത്തിലെങ്കിലും നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ ഒരു ക്യാപ്റ്റൻ പരിഷ്കാരം അത് കിലിയൻ എംബപ്പെക്ക് അനുകൂലമാകുന്ന ഒന്നാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരു ഡിമേ വീണ്ടും കാണാം.